തേച്ചു മിനിക്ക് വെള്ളഷർട്ടും മുണ്ടും ഔദ്യോഗിക വാഹനത്തിലെ യാത്രയുമില്ലാതെ ഗ്രാമത്തലവനായ പി വി വിനോദ് രാവിലെ ആക്രി പറക്കാൻ ഇറങ്ങുന്നു. കളർ മുണ്ടുടുത്ത് സ്വന്തം ബൈക്കിലെത്തി അന്നമനനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് രാവിലെ ആക്രി പറക്കുന്നത് സ്വന്തം കുടുംബത്തിന്റെ ഉപജീവനത്തിനല്ലെന്ന് തിരിച്ചറിയുമ്പോഴാണ് വ്യത്യസ്തനാകുന്നത്. ഈ പ്രവർത്തനം ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമാണ്. യുവത്വം സന്നദ്ധം എന്ന പേരിലുള്ള ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് പഞ്ചായത്ത് മുഴുവൻ നേതൃത്വം നൽകിയാണ് ആക്രി പറക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളിയായ കെ ഒ ലിജുവിന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള ചെലവ് കണ്ടെത്താനാണ് യുവത്വം സന്നദ്ധം രംഗത്തിറങ്ങിയിട്ടുള്ളത്. പ്രസിഡന്റ് ആക്രി പറക്കാൻ മുന്നിട്ടിറങ്ങിയപ്പോൾ ഓരോ വാർഡിലും സമാനമായ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ലിജുവിന് മാത്രമല്ല പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ ചെലവിനായി ഇത്തരത്തിൽ മാതൃകാ പ്രവർത്തനം നടത്തും. വീടുകളിൽ നിന്നുള്ള പഴയ പത്രങ്ങൾ, പുസ്തകങ്ങൾ, ഇരുമ്പ് സാധനങ്ങൾ തുടങ്ങിയവയെല്ലാം ഇവർ ശേഖരിക്കുന്നുണ്ട്. ഓരോ വാർഡിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് പ്രവർത്തിക്കുന്നത്. ഇതിനകം 3,50,000 രൂപയാണ് ഇത്തരത്തിലൂടെ സമാഹരിച്ചിട്ടുള്ളത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി അന്നമനട പഞ്ചായത്ത് ആക്രി പെറുക്കി കൈകോർക്കുമ്പോൾ ഒഴിവാക്കുന്നത് മാലിന്യം കൂടിയാണെന്നത് അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി രൂപീകരിച്ച സംഘടനയാണ് യുവത്വം സന്നദ്ധം. പഞ്ചായത്തിന്റെ ആരോഗ്യ, വിദ്യാഭ്യാസ, കലാ, സാംസ്കാരിക മേഖലയിൽ, അതോടൊപ്പം മാലിന്യ നിർമ്മാർജ്ജന രംഗത്തും കാരുണ്യ പ്രവർത്തനങ്ങളിലും, അതോടൊപ്പം തന്നെ രണ്ടു വട്ടം പ്രളയത്തെ നേരിട്ട അന്നമനടയിൽ പ്രളയത്തെ നേരിടുന്നതിനുള്ള ദുരന്ത നിവാരണ സേനയടക്കം നിരവധിയായ രംഗങ്ങളിൽ യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് യുവത്വം സന്നദ്ധം എന്ന ആശയം രൂപീകൃതമായത്. ആയതിൻ്റെ ഭാഗമായി അന്നമനടയിലെ തികച്ചും പാവപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവറായ ലിജുവിൻ്റെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അതിന്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി 25,00,000 രൂപയാണ് ചികിത്സയ്ക്ക് വേണ്ടി ആവശ്യമായി വരിക. അതിനുവേണ്ടി യുവത്വം സന്നദ്ധം നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലെയും പാഴ്വസ്തുക്കൾ ശേഖരിച്ചുകൊണ്ട് ആക്രി ശേഖരണത്തിലൂടെ ജീവകാരുണ്യ പ്രവർത്തനം എന്ന ആശയം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിലെ 18 വാർഡുകളിലും സംഘടിപ്പിക്കുകയുണ്ടായി. 18 വാർഡുകളിലെയും എല്ലാ വീടുകളിലെയും പേപ്പറുകൾ അടക്കമുള്ള പാഴ്വസ്തുക്കൾ ശേഖരിച്ചുകൊണ്ട് ലിജുവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഇതിനകം 3,50,000 രൂപ ഞങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട്. ഈ യുവത്വം സന്നദ്ധം ഒരു വേറിട്ട മാതൃകയാണ്. ജീവൻ രക്ഷാ പ്രവർത്തനത്തോടൊപ്പം മാലിന്യ നിർമ്മാർജ്ജനവും നടക്കുന്നുണ്ട്. രാവിലെ ഞാൻ ആക്രി പറക്കാൻ ഇറങ്ങുമ്പോൾ മറ്റു മെമ്പർമാരും സന്നദ്ധ പ്രവർത്തകരും വിവിധയിടങ്ങളിൽ ഒപ്പമുണ്ടാകും. വെളുപ്പിന് എഴുന്നേൽക്കുന്ന ഞാൻ ഇത്തരം പ്രവർത്തനങ്ങൾ കഴിഞ്ഞാണ് വസ്ത്രം മാറ്റി മറ്റു പരിപാടികൾക്ക് എത്തുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും സഹകരിക്കുന്നുണ്ട്. വാർഡുകളിൽ മത്സരാടിസ്ഥാനം എന്ന നിലയിലാണ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം നടക്കുന്നതെന്നും പി വി വിനോദ് പറയുന്നു. ആക്രി വിൽപ്പന ഓരോ വാർഡിലും ശരാശരി 10,000 രൂപ. ഞായറാഴ്ചകളാണ് ഒരുമിച്ചുള്ള ആക്രി ശേഖരണം. ശേഷിക്കുന്ന ദിവസങ്ങളിൽ സൗകര്യപ്പെടുന്നവർ മാത്രമാണ് എത്തുന്നതെന്നും പി വി വിനോദ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.